നമസ്കാരം. കോവിഡ് പ്രതിസന്ധി രൂക്ഷമായി കൊണ്ടിരിക്കുന്നു രാജ്യത്ത്. പ്രധാനമന്ത്രി സംസ്ഥാന ഗവർണർമാരുടെയും കേന്ദ്രമന്ത്രിമാരുടെയും യോഗം വിളിച്ചിരുന്നു. ഇന്ന് 8 മണിക്കാണ് വിളിച്ചത്. ഇപ്പോൾ ഏതാണ്ട് യോഗം സമാപിച്ചു കാണും, സമാപിച്ചു എന്നാണ് തോന്നുന്നത്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പിന്നീട് അറിയാം. എന്തൊക്കെയായാലും വളരെ ശക്തമായ കൃത്യമായ നടപടികൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കേരളത്തിലെ കാര്യം, ഇന്ന് 13,835 പേർക്കാണ് കേരളത്തിൽ കോവിഡ് പോസിറ്റീവാണെന്ന് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം മാസ് പരിശോധനയുണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു കൂടുതൽ എണ്ണം വന്നത് എന്ന് പറയപ്പെടുന്നു. എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ, 2,187 പോസിറ്റീവ് രോഗികളാണ് ഉള്ളത്. ഇനിയിപ്പോൾ കോവിഡ് നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമാക്കുകയാണ്. സ്വകാര്യ ചടങ്ങുകൾക്കടക്കം രജിസ്ട്രേഷൻ, പ്രത്യേക പ്രോട്ടോകോൾ പ്രകാരം രജിസ്ട്രേഷൻ നടത്തണം. അതുപോലെ തന്നെ റെയിൽവേയിലും ശക്തമായ നിയന്ത്രണങ്ങൾ, മാസ്ക്, സാനിറ്റൈസർ തുടങ്ങിയവ ഉപയോഗിച്ചില്ലെങ്കിൽ 500 രൂപ ഉടൻ തന്നെ പിഴ ചുമത്തുന്ന രീതിയിലേക്ക് റെയിൽവേയും കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായും ജാഗ്രതയോടെ തന്നെ നമുക്ക് മുന്നേറാം, കോവിഡിനെ നേരിടാം, നേരിട്ടേ പറ്റൂ. എല്ലാവരും ശ്രദ്ധിക്കുക. പൊതുജനങ്ങൾ തീർച്ചയായും ഈ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പൊതുജനങ്ങളാണ് എല്ലാം കൃത്യമായി തന്നെ പാലിക്കേണ്ടത്. പിന്നെ മറ്റൊരു വിഷയത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ കോവിഡിയറ്റ് എന്നൊക്കെ പറഞ്ഞ് വി മുരളീധരൻ കേന്ദ്രമന്ത്രി എത്തിയിട്ടുണ്ട്. പിണറായി വിജയനെ പറഞ്ഞതാണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരു കേന്ദ്രമന്ത്രിക്ക് തീർച്ചയായും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഉടനെ എ വിജയരാഘവൻ വേറെന്തെങ്കിലുമൊക്കെ ആപത്തസഞ്ചാരത്തിൻ്റെ വഴിയൊക്കെ ആയിരുന്നു വി മുരളീധരൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ആപത്തസഞ്ചാരം എന്നതെന്താണ് എന്ന് എ വിജയരാഘവൻ അറിയുമോ എന്നറിയില്ല. ആലത്തൂരിലെ വനിതാ സ്ഥാനാർത്ഥിക്കെതിരെ പ്രയോഗിച്ച വാക്കുകളൊക്കെ നമ്മൾ കേട്ടതാണ്. അതിനുശേഷവും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. ഇദ്ദേഹത്തിന് എ എന്ന ഇനിഷ്യൽ അന്വർത്ഥമാണ് എന്ന് അന്നൊക്കെ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ വാർത്ത നൽകിയിരുന്നു. ഒരു കേന്ദ്രമന്ത്രി കൃത്യമായി അഭിപ്രായം പറയും, കേരളത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയോടുകൂടി അദ്ദേഹം സംസാരിക്കും. അതിന് ഇങ്ങനെ ചൊറിയുന്നത് എന്തിനാണ്? കെ സുരേന്ദ്രൻ്റെ പ്രസ്താവന കൂടി വന്നിട്ടുണ്ട്, കഴിവുകേടിനെ മറച്ചു പിടിക്കാനാണ് വി മുരളീധരനെതിരെ ആരോപണങ്ങൾ CPM ഒക്കെ ഉന്നയിക്കുന്നത് എന്നാണ് ശ്രീ കെ സുരേന്ദ്രൻ പറയുന്നത്. അത് ഏതാണ്ട് പൂർണ്ണമായി ശരി തന്നെയാണ്. ഇത്തരത്തിൽ ഇങ്ങനെ ഒരു ഒരു പരാജയം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ മറച്ചു പിടിക്കാനും അതിനെ ഉരുട്ടിക്കൊണ്ടു പോകാനുമൊക്കെ പ്രത്യേക കഴിവാണ് പിണറായി വിജയന്. അപ്പോൾ തീർച്ചയായിട്ടും അത് കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ട് വി മുരളീധരൻ വിമർശിക്കും. ആ വിമർശനം കേട്ടു നിൽക്കാനാവാതെയായിരിക്കും എ വിജയരാഘവൻ ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങൾ നടത്തുന്നത് എന്ന് മാത്രമേ പറയാനുള്ളൂ. വലിയ മാധ്യമ ചർച്ചയായിട്ടുണ്ട് ഈ കോവിഡിയേറ്റൊക്കെ തന്നെ. നമുക്ക് ഡൽഹിയിലും ഏതാണ്ട് 24,000 കോവിഡ് രോഗികളെ പോസിറ്റീവായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ദേശീയ വാർത്തകൾ നോക്കുകയാണെങ്കിൽ. അതുപോലെ പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പ് 5ാം ഘട്ടമായിരുന്നു. ഇന്ന് 80%ത്തിലധികം പോളിംഗാണ് രേഖപ്പെടുത്തിയത്. മാത്രമല്ല കുച്ച്ബിഹാറിലെ മമതാ ബാനർജിയുടെ ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്, കുച്ച്ബിഹാറിൽ മൃതദേഹങ്ങളുമായി അവിടെ പ്രകടനം നടത്തണം എന്നൊക്കെ ആരോടൊക്കെ പറയുന്നത്. അതായത് ആളുകളെ കൊന്നിട്ട് മൃതദേഹങ്ങളുമായി അവിടെ പ്രകടനം നടത്തി അവിടെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനാണ് ആ വൃത്തികെട്ട സ്ത്രീ ഇത്തരത്തിൽ കിടന്ന് ജൽപ്പിക്കുന്നത്, കിടന്ന് അലറി വിളിക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ ബംഗാളിലെ ജനങ്ങൾക്കും ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇന്ന് വൈകുന്നേരം കണ്ട വളരെ വേദനാജനകമായ ഒരു കാഴ്ച കൂടി ഈ ഓട്ടപ്രദക്ഷിണത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവയ്ക്കുകയാണ്. മലപ്പുറം എടക്കരയിൽ 3 കിലോമീറ്ററോളം ഒരു പട്ടിയെ വാഹനത്തിൽ കെട്ടി, ഇരുചക്ര വാഹനത്തിൽ കെട്ടി ഒരാൾ ഓടിച്ചു. നേരത്തെ ഇതിനു മുൻപ് എറണാകുളത്ത് പറവൂരും സമാനമായ സംഭവം ഉണ്ടായിരുന്നു. ഇതും പട്ടി ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് മനസ്സിലാകുന്നത്. പരാതി ആരും നൽകിയിട്ടില്ല, പക്ഷേ സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നാട്ടുകാരൊക്കെ തന്നെ ശക്തമായ പ്രതിഷേധത്തിലാണ്. ഇത്തരത്തിൽ അതിക്രൂരമായി മൃഗങ്ങളോട് പെരുമാറുന്നത് അത്യന്തം വേദനാജനകമാണ്. അവരും നമ്മളെപ്പോലെ ഇവിടെ ജീവിക്കാൻ അർഹതയുള്ള മനുഷ്യരാണ്. നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. നമുക്ക് അവരെ സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ സംരക്ഷിക്കേണ്ട, പക്ഷേ അവരെ വേദനിപ്പിക്കരുത്. അവരെ ആർക്കെങ്കിലും കൊടുത്താൽ അവരെ ദത്തെടുത്തുകൊള്ളും. അവർ സമാധാനത്തോടെ അവർ വല്ല ഭക്ഷണവും കഴിച്ച് ആരുടെയെങ്കിലും കൂടെ കഴിഞ്ഞുകൊള്ളും. ഇത്തരത്തിൽ മൃഗങ്ങളെ വേദനിപ്പിക്കരുത്. തക്കതായ ശിക്ഷ അത് ചെയ്ത വ്യക്തിക്ക് കൊടുക്കണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. വളരെ ശക്തമായി തന്നെ ഇത് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കണം പൊതുജനങ്ങൾ എന്നാണ് പറയാനുള്ളത്. അന്താരാഷ്ട്ര വാർത്തകൾ ഇന്ന് രാവിലെ ആദ്യം കണ്ട വാർത്ത, ഫിഡൽ കാസ്ട്രോ, ഫിഡൽ കാസ്ട്രോയുടെ അനിയൻ റൗൾ കാസ്ട്രോ അദ്ദേഹം സ്ഥാനമൊഴിയുന്നതാണ്. വളരെ ശക്തമായ നേതൃപ്രതിസന്ധിയാണ് ക്യൂബയിൽ ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ ക്യൂബയിൽ നിന്ന് വാക്സിൻ എങ്ങനെ കൊണ്ടുവരും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. അപ്പോൾ ഇത്രയും കാഴ്ചകളൊക്കെയാണ് ഇന്ന് ഓട്ടപ്രദക്ഷിണം കണ്ടത്. ഈ ഓട്ടപ്രദക്ഷിണത്തിനിടയ്ക്ക് ചില കാഴ്ചകളൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ഇടയ്ക്ക് പ്രധാനപ്പെട്ടതോ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മാന്യപ്രേക്ഷകർ ക്ഷമിക്കണം. ഓട്ടപ്രദക്ഷിണത്തിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തകളും അതിൻ്റെ വിശദാംശങ്ങളുമാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഓട്ടപ്രദക്ഷിണ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും നാളെ ഒത്തുചേരാം. അതുവരെ നന്ദി, നമസ്കാരം. എല്ലാവർക്കും ശുഭരാത്രി.